ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ഒരു കടലക്കറിയാണ് വറുത്തിറച്ച കടലക്കറി ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കടലക്കറി തയ്യാറെക്കാണ്ട് ഞാനിവിടെ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളക്കടല ഓവർനൈറ്റ് നന്നായിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം കുക്കറിലിട്ട് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതിലേക്ക് പാകത്തുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കടല മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം വെള്ളത്തിൻ്റെ അളവ് അല്പം കൂടിയാലും കുഴപ്പമില്ല കറി കുക്ക് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതായത് കൈകൊണ്ടൊന്ന് ഉടയ്ക്കുന്ന സമയത്ത് ഉടഞ്ഞു വരുന്ന പരുവത്തിൽ കുക്ക് ചെയ്തെടുക്കണം ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാനും പാടില്ല ഇനി ഇതിലേക്ക് വഴറ്റി ചേർക്കാനായിട്ട് രണ്ട് മീഡിയം സൈസ് സവാള സ്ലൈസായിട്ട് എറിഞ്ഞത് വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂണ് ഇഞ്ചി ചതച്ചത് ഒരു ടീസ്പൂണ് മൂന്ന് പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുള്ള ആവശ്യത്തിന് കറിവേപ്പിലയാണ് ഇനി ഇതിലേക്ക് വറുത്തരയ്ക്കാനായിട്ട് ഞാൻ മുക്കാൽ കപ്പ് തേങ്ങ ചെരുവ് ചെയ്തെടുത്തിട്ടുണ്ട് കടലിൽ ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് തന്നെ വേറൊരു അടുപ്പിൽ നമുക്ക് തേങ്ങയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് പകുതി ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിലേക്ക് നമ്മൾ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു പരുവത്തിലാണ് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത് തണുത്തതിന് ശേഷം ഇതൊരു മിക്സർ ജാറിലേക്ക് മാറ്റി കൊടുത്തു ഇനി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടലിൽ നിന്നും കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരയാൻ ഭാഗത്തുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി കറി കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ശേഷം മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആകുന്നവരെ കുക്ക് ചെയ്തെടുക്കാം ഒരു ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി പൊടികളുടെ പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം തീരെ കുറച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ പൊടികളുടെ പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പഴുത്ത് തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി നല്ല സോഫ്റ്റ് ആകുന്നതുവരെ വഴറ്റിയെടുക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയമൊന്ന് കുക്ക് ചെയ്യാം തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞു വരുന്ന പരുവത്തിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഉടയാത്ത തക്കാളിയൊക്കെ നമുക്ക് തവി കൊണ്ട് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം ആ വെള്ളത്തോടു കൂടി തന്നെ കടല ചേർത്ത് കൊടുക്കണം ഇനി കടല മസാലയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ശേഷം ഈ കടലക്കറിക്ക് നല്ലൊരു തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് വറുത്തരച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അങ്ങനെ അരപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കടലയൊക്കെ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ കടലക്കറി നല്ല തിക്കായിട്ടുള്ള പരുവത്തിലായിരിക്കും ഇരിക്കുക അങ്ങനെ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ കടലക്കറിക്ക് നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ തന്നെ ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ മുക്കാൽ കപ്പോളം ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ കറി നല്ല തിളച്ചിട്ട് കുറി നല്ല പരുവത്തിന് കുക്കായിട്ടുണ്ട് എണ്ണയൊക്കെ തിളിഞ്ഞ് വരുന്ന പരുവത്തിലായിട്ടുണ്ട് ഇതിപ്പോൾ അല്പം ലൂസായിട്ടുള്ള പരുവത്തിലാണെങ്കിലും തണുക്കും തോറും ഇതും നല്ല കുറുകിയ പരുവത്തിലായി വരും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് ഇതിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള വളരെ ടേസ്റ്റായിട്ടുള്ള വറുത്തരച്ച കടലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി അധിക സമയായിട്ട് നമുക്ക് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുട്ടിൻ്റെയും ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച കടൽക്കറിയാണ് ഞാനിവിടെ പാലപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടൽക്കറിയാണ് എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ